അരുവിക്കരയിൽ ഭാര്യയും ഭാര്യ മാതാവിനെയും വെട്ടിക്കൊന്ന് സ്വയം തീ കത്തി മരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് മെഡിക്കൽ കോളേജിലെ സീനിയർ സൂപ്രണ്ട് അലി അക്ബർ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സീനിയർ സൂപ്രണ്ട് അലി അക്ബർ 60 പേജുള്ള ഒരു മരണക്കുറിപ്പ് എഴുതി വീട്ടിൽ വച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ തന്നെയാണ് വീട്ടിൽ വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. മെഡിക്കൽ കോളേജിലെ സീനിയർ സൂപ്രണ്ട് അലി അക്ബർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്, മുംതാസ്, 47 വയസ്സുണ്ട്. രണ്ട് മക്കളുണ്ട്. മൂത്ത ആൾ അർഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, എറണാകുളത്താണ് ഇപ്പോൾ. ഇളയ കുട്ടി പെൺകുട്ടിയാണ് അർഷിത, 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അർഷിത മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്, കുടുംബക്കോടതിയിൽ കേസുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് അലി അക്ബർ വീടിൻ്റെ 2-ാം നിലയിൽ അവിടെയാണ് താമസം. ഏകദേശം 2 പതിറ്റാണ്ടുകൾ നീണ്ട ദാമ്പത്യ ബന്ധമായിരുന്നു അവർക്ക്. സാമ്പത്തികമായി വളരെയധികം ക്ഷയിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പല സുഹൃത്തുക്കളും അവർക്ക് വേണ്ടി പല സ്ഥലത്തും ജാമ്യം നിന്നു. അവർ അതിൻ്റെ EMI അടയ്ക്കാതെ വന്നപ്പം ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. ശമ്പളം ഇല്ലാതെ വന്നു. അതുപോലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, പലർക്കും വേണ്ടി അവരെടുത്ത ലോണിന് പോയി ജാമ്യം നിന്ന് കൊടുത്തു. അവർ അടയ്ക്കാതെ വന്നപ്പം ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളുണ്ടായി. ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക ബാധ്യത കൂടിയപ്പം സ്വത്തുക്കൾ അരുവിക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തി അഴീക്കോട്, അവിടെ പുലിക്കുഴി താമസിക്കുന്ന ഇദ്ദേഹം ആ വീടും സ്ഥലവും ഭാര്യയുടെ പേരിലേക്ക് എഴുതി. ഭാര്യയുടെ അമ്മ ഷാഹിദ, അവർക്ക് 67 വയസ്സുണ്ട്. മുംതാസിന് 47 വയസ്സ്. മുംതാസിൻ്റെ പേരിലോട്ട് മാറ്റിയെങ്കിലും കടബാധ്യത കൂടി ഇപ്പം വീട് വിറ്റ് കടം തീർക്കാൻ ശ്രമിച്ചു. ഭാര്യയും ഭാര്യ മാതാവും അതിനെതിര്. ഈ സ്ഥലം കൊടുക്കാൻ അവർ തയ്യാറായില്ല. 2 മക്കളുണ്ട്. അവരൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്, അവരുടെ അമ്മയുണ്ട്. വേറെ കയറി കിടക്കാൻ സ്ഥലമില്ല. വീട് വിറ്റ് പോയാൽ അവർക്ക് വേറെ വാടകയ്ക്ക് പോകേണ്ടി വരും. സാമ്പത്തികമായി വലിയ കഷ്ടത്തിലാണ് അവരിപ്പോൾ തന്നെ. അതുകൊണ്ട് ഭാര്യയും മുംതാസും അമ്മ അല്ലെങ്കിൽ ഉമ്മ ഷാഹിദയും വീടും സ്ഥലവും വിൽക്കാൻ ഒരു തരത്തിൽ സമ്മതിച്ചില്ല. ഇതിനും അവരോട് വലിയ വൈരാഗ്യത്തിലായി അലി അക്ബറിന്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്യാറായ 2-ാം 3-ാം 4-ാം ദിവസമേ ഉള്ളൂ. പക്ഷേ വീടും സ്ഥലവും വിറ്റ് കടം തീർക്കാൻ കഴിയുന്നില്ല. 2 വലിയ സാമ്പത്തിക, അത് വിറ്റാലും സാമ്പത്തിക ബാധ്യത നിലനിൽക്കും. കുട്ടികൾ ഒരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ജോലി കിട്ടും. അതേസമയത്ത് മകൾ 10-ാം ക്ലാസ്സിലെത്തിയുള്ളൂ. ഏതായാലും കടബാധ്യത തീർക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭാര്യയും ഭാര്യ മാതാവിനോട് വൈരാഗ്യമുണ്ടായി. അവരെയും കൊന്നും താനും ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനമെടുത്തു. അതിനുള്ള തയ്യാറെടുപ്പുകൾ മാനസികമായി അദ്ദേഹം നടത്തി. അവരെ കൊല്ലാനുള്ള ചില കാര്യങ്ങൾ, ചില സാധനങ്ങൾ അടുപ്പിച്ചു, പെട്രോൾ വാങ്ങിച്ചു വെച്ചു, വെട്ടുകത്തി വെച്ചു, ഒരു സ്ക്രൂ ഡ്രൈവർ കരുതി ചുറ്റികയും വീട്ടിൽ തയ്യാറാക്കി. ഏലും ഇന്നലെ മുംതാസും അമ്മയും നോയമ്പ് രാവിലെ തുടങ്ങുന്നത് കൊണ്ട് അതിനു മുമ്പ് ആഹാരം എല്ലാം റെഡിയാക്കാൻ അടുക്കളയിൽ രാവിലെ തന്നെ അവർ വെളുപ്പം കാലത്ത് തന്നെ അടുക്കളയിൽ കയറി ആഹാരങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അലി അക്ബർ പിന്നിക്കൂടെ വന്ന് ചുറ്റികൊണ്ട് രണ്ടുപേരെയും തലയ്ക്കടിച്ചു വീഴ്ത്തി.
അവർ അടിയേറ്റ് വീണു, കത്തി കൊണ്ട് കുത്തി, ആ വെട്ടുകത്തി കൊണ്ട് പല പ്രാവശ്യം രണ്ടുപേരെയും വെട്ടി, അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിദാരുണമായ ഒരു സംഭവമാണത്. ഏതായാലും ദിവസങ്ങളോളം നീണ്ട ആസൂത്രണത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അതിനകത്ത് അദ്ദേഹത്തിന് ജീവിതം അവസാനിപ്പിക്കാനും ഭാര്യയും ഭാര്യയുടെ മാതാവിനെ കൊല്ലാനും അത് തീരുമാനമെടുത്തു. അതിനൊരു ലെറ്റർ കൊല്ലുന്നതിന് മുമ്പ് 60 പേജുണ്ട്, തൻ്റെ കുടുംബചരിത്രങ്ങളും തൻ്റെ ജീവിത രീതികളും മക്കളുടെ കാര്യം ഭാര്യയുടെ കാര്യം സാമ്പത്തിക ബാധ്യതകളും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കരകയറാൻ അദ്ദേഹം ഓൺലൈൻ ചൂതാട്ടവും നടത്തി നോക്കി. വലിയ ബാധ്യതകൾ വീണ്ടും വന്നു. പലരും ഇതുപോലെയുള്ള സംരംഭങ്ങളിലേക്ക്, ഓൺലൈൻ ചൂതാട്ടത്തിലേക്കും ട്രേഡിങ്ങിലേക്കും പല വ്യക്തികളും പല സ്ത്രീകളും പുരുഷന്മാരും അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതി ഓൺലൈൻ ചൂതാട്ടത്തിലും ട്രേഡിങ്ങിലും കേരളത്തിൽ ധാരാളം പേര് ഇന്ന് ചാടി. സാമ്പത്തിക ബാധ്യതയിലും എല്ലാവരും ഉൾപ്പെട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെല്ലായിടത്തും ഓൺലൈൻ ചൂതാട്ടം അത് കോമണായി വന്നു. പല കുടുംബങ്ങളുടെയും നമ്മളെ ആത്മഹത്യകൾ, കുടുംബം മൊത്തമായിട്ട് ആത്മഹത്യകളും മറ്റും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ സാമ്പത്തിക ബാധ്യതയാണ്, വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതെങ്ങനെയുണ്ടായി? അത് റമ്മി ഓൺലൈൻ കളി തന്നെ. അതുകൂടാതെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡുണ്ട്, കേരളത്തിൽ പല ആൾക്കാരും ഗ്രൂപ്പായിട്ട് ചേർന്ന് അവർ ഓൺലൈൻ ട്രേഡിങ് നടത്തുന്നു. പല കമ്പനികളുടെയും ഷെയർ മാർക്കറ്റിൽ അവരെ വില കൊടുത്ത് വാങ്ങിച്ച് അപ്പം തന്നെ ട്രേഡ് നടത്തും. അതിന് ആ ട്രേഡ് നടത്താൻ ചില ഉസ്താദികൾ കേരളത്തിൽ അവിടെ ഇവിടെയുണ്ട്. അവരവസാനം മുങ്ങും. അതിനകത്ത് ചെയ്തവരെല്ലാവരും കടബാധ്യതയിലാവും, പലരും ആത്മഹത്യ ചെയ്യും. പലരും ഈ ഉസ്താദിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കാരണം ധാരാളം പേരെ എനിക്കറിയാം കടബാധ്യത പിന്നെ ചാടുന്നവരെ. എല്ലാം ഓൺലൈൻ ട്രേഡിങ്ങും ഓൺലൈൻ ചൂതാട്ടവും തന്നെ. ഇവിടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ചൂതാട്ടത്തിലേക്ക് അങ്ങനെ സാമ്പത്തികമായി തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അലി അക്ബർ കരുതി. അലി അക്ബറിൻ്റെ ബന്ധുക്കൾക്ക് പലർക്കും ജാമ്യം നിന്നു. അതും വലിയ പ്രശ്നമായി. അദ്ദേഹം വളരെ എല്ലാവരും വിശ്വസിച്ച് പോരുന്ന ഒരാളായിരിക്കണം അലി അക്ബർ. സീനിയർ സൂപ്രണ്ടാണ് മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ റിട്ടയർ ചെയ്യും. അതോടുകൂടി എല്ലാ കാര്യങ്ങളും തൻ്റെ ബാധ്യതകൾ മുഴുവൻ ഇരട്ടിയാകുമെന്നല്ലാതെ അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഭാര്യയും ഭാര്യ മാതാവിനെയും താനും സ്വയം മരിച്ച് അവരെയും കൊന്ന് താനും സ്വയം മരണത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. തൻ്റെ മകൻ എറണാകുളത്താണ്, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും, അവന് ജോലി ലഭിക്കും. മകള് 10-ാം ക്ലാസ്സാണ്. അമ്മയുടെയും വല്യമ്മയുടെയും ബഹളം കേട്ട്, അവരുടെ ബഹളവും നിലവിളിയും കേട്ടപ്പം കൊച്ചു കണ്ടു. ആ കൊച്ചിൻ്റെ അടുത്ത് നിന്നെ ഞാനൊന്നും ചെയ്യില്ല മോളെ, മോൾ പുറത്തിറങ്ങിയെന്ന് ആ കൊച്ചിനെ വെളിയിലിറക്കി വാതിലടച്ചു. ഇവരുടെ നിലവിളിയും കുട്ടിയുടെ നിലവിളിയും കണ്ട് അയൽവക്കത്തുള്ളവരെല്ലാം ഓടിച്ചാടി വന്നു. അവർ വന്ന് നോക്കുമ്പം അലി അക്ബർ ഒരു കസേരയിലിരിക്കുന്ന കണ്ടെ. ആൾ വരുന്നു വീട്ടിനകത്ത് കയറുന്ന കണക്കാപ്പിങ്ങ ഇയാൾ അടുക്കളയിൽ അകത്തെ മുറിയിലേക്ക് പോയി വാതിലടച്ച് അയാളും പെട്രോൾ ഒഴിച്ച് സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അതുപോലെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഭാര്യ മരിച്ചു. ഭാര്യ മാതാവ് ഇനിയും പരിക്കൊണ്ട് അവരും മരണത്തെ പുൽകി. ഒരാൾ മെഡിക്കൽ കോളേജ് ചെല്ലുന്നതിന് അല്പം ജീവനുണ്ടായിരുന്നു. ഏതായാലും ഭാര്യയും ഭാര്യയും മാതാവും കൊല്ലപ്പെട്ടു. ഇയാൾ വളരെ അലിയക്ക് വളരെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. വിദ്യാഭ്യാസമുണ്ട്, സീനിയർ സൂപ്രണ്ടാണ് മെഡിക്കൽ കോളേജിലെ. അതിൽ വളരെയധികം 10, 30, 32 വർഷത്തെ സർവീസായി. ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ തുടങ്ങുന്നു, കുറച്ച് റിട്ടയർ ആനുകൂല്യം കിട്ടും. പക്ഷേ അതൊക്കെ കടം വീട്ടിയാലും തൻ്റെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല എന്ന് അലി അക്ബറിന് അറിയാം. തൻ്റെ കിടപ്പാടം വിറ്റ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു അല്പസ്വല്പം മോചനം ലഭിക്കുകയുള്ളൂ. ഏതായാലും വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. കാരണം അയാൾ സ്വയം മരിച്ചാലും ഭാര്യയ്ക്കും ഭാര്യ മാതാവിനും ആ ഉത്തരവാദിത്വത്തിലോടും അവരുടെ പേരിലേക്ക് വസ്തുക്കൾ മാറ്റിയെങ്കിൽ തന്നെയും അവർ പണം കൊടുക്കേണ്ടി വരും, കടം അവർ വീട്ടേണ്ടി വരും, വലിയ പ്രശ്നത്തിലേക്ക് അവർ മാറും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഭാര്യയും ഭാര്യ മാതാവിനെയും കൊന്ന് സ്വയം
മരണത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പെട്രോൾ ഒഴിച്ച് കത്തിച്ച്. എങ്കിലും അദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പം കേൾക്കുന്നത്. എന്നാലും 2 പതിറ്റാണ്ട് നീണ്ടു നിന്ന ദാമ്പത്യ പ്രശ്നത്തിൽ നിന്നാണ് ഈ കടമുണ്ടായതെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. എന്തായാലും ഹെൽപ്ലെസ്സായ ഇതുപോലെ ധാരാളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസമുള്ളവരും സർക്കാർ ജോലിയുള്ളവരും ഒക്കെ പലരും ആത്മഹത്യ ചെയ്യുന്ന കാണുമ്പോൾ ഈ സാമ്പത്തിക ബാധ്യത തന്നെ. ദയവ് ചെയ്ത് ഒരു ലക്ഷറി ലൈഫിലേക്ക് കേരളത്തിൽ അവരുടെ വരുമാനത്തിനകത്ത് നിന്ന് ജീവിക്കാൻ കേരളത്തിലുള്ള മലയാളികൾ തയ്യാറാണ്. തങ്ങളുടെ മക്കളെയും അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളെയും അല്ലെങ്കിൽ തൻ്റെ ഭാര്യയും കുട്ടികളെയൊക്കെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാതെ അവരെല്ലാം ലളിത ജീവിതം നയിക്കാനായിട്ട് പ്രേരിപ്പിക്കണം. തങ്ങളുടെ വരുമാനത്തിനകത്ത് അതിൽ തന്നെ ജീവിതം കരിപിടിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഗാന്ധിജിയെ ഓർക്കണം, അദ്ദേഹത്തിൻ്റെ ജീവിതം ഓർക്കണം, അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം ഓർക്കണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അതിദാരുണമായ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ, കടക്കണിയിൽപ്പെട്ടവരെല്ലാം ഇനി കടക്കണിയിലോട്ട് പോകാതെ അതിൽ നിന്ന് മോചനം പാലിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തിനെയും കുട്ടികളെയും അതുപോലെയുള്ള ബന്ധുജനങ്ങളെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.